അധ്യായം 35 മുതൽ 36 വരെ മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു, ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവിൻ. ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, ഓട്, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടി തോല്, കരുവേലത്തടി, വിളക്കിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ, ഗോമേതക രത്നങ്ങൾ, എഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ, നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ. വിശുദ്ധ കൂടാരം, അതിൻ്റെ വിരികൾ, കൊളുത്തുകൾ, ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, പേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, തിരശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, വിളക്കുകാല്, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കുകൾ, എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം, കൂടാരവാതിലിന് വേണ്ട യവനിക, ദഹനബലിപീഠം, ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട്, തണ്ടുകൾ, മറ്റുപകരണങ്ങൾ, ക്ഷാളന പാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ, അവയ്ക്കുള്ള തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, അങ്കണക്കവാടത്തിൻ്റെ യവനിക, കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ, കയറുകൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവൻ്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ. ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു. അവർ സൂചിപ്പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണാഭരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു. ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയുള്ള ചണത്തുണിയും കോലാട്ടിൻ രോമവും ഊറക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരടി തോലും കൊണ്ടുവന്നു. വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അതുകൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു. ഏതെങ്കിലും പണിക്കുതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അതുകൊണ്ടുവന്നു. കരവിരുതുള്ള സ്ത്രീകൾ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു. നൈപുണ്യവും സന്നദ്ധതയുമുണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു. കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണ അനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ
ബെസലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു. കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതുതരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. വിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവും സാമർത്ഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബെസാലേലും ഒഹോലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബെസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർത്ഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു, അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികൾ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ 2 ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും 1-ാമത്തേതിലും 2-ാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി. ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണക്കൊളുത്തുകൾ ഉണ്ടാക്കി വിരികൾ അല്പം പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരമൊന്നായി തീർന്നു. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികൾ ഉണ്ടാക്കി. ഓരോ വിരിയുടെയും നീളം 30 മുഴം വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു, അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടിയോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകളും ഉണ്ടാക്കി. കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടൻ തോലുകൊണ്ട് ഒരാവരണവും അതിനുമീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരു ആവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരുവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുമുണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു,
വീതി ഒന്നര മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് കുടുമകൾ ഉണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ, 20 പലകകളുടെ അടിയിൽ വെള്ളികൊണ്ട് 40 പാദകുടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്കുവശത്ത് അവർ 20 പലകകൾ ഉണ്ടാക്കി. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളികൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകകൾ ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും. അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകകൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും 1 പലകയുടെ അടിയിൽ 2 വീതം വെള്ളികൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അടികൾ, മറുവശത്തെ പലകകൾക്കും 5 അടികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും 5 അടികൾ. നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തിരശ്ശീലയുണ്ടാക്കി. കെരൂപുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരുവേലത്തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു.